All of you. ഇന്ന് നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്ന പോർഷൻ ആണ് എടുക്കുന്നത്. ലിസ്റ്റിന്റെ ലിസ്റ്റ് പോലെ തന്നെ വരുന്ന ഒരു ഏരിയ ആണ് എന്താ നമ്മുടെ ടപ്പിൾ എന്ന് പറയുന്നത്. കളക്ഷൻസിൽ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ടപ്പിൾ എന്നുള്ളത് നോക്കാം. ടപ്പിൾ എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. നമ്മളെ ലിസ്റ്റ് പോലെ തന്നെയാണ് എന്ത് വരുന്നത്, ടപ്പിളും വരുന്നത്. പക്ഷെ ടപ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടപ്പിൾ എന്ന് പറയുന്നത് ഓർഡേർഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. എന്താണ് ഇമ്മ്യൂട്ടബിൾ? ഇമ്മ്യൂട്ടബിൾ മീൻസ് കനോട്ട് ബി ചേഞ്ച്ഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതാണ് എന്തിന്റെ പ്രത്യേകത, ടപ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഇസ് ലിസ്റ്റ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ വാല്യൂസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതാണ് എന്തിൽ പറയുന്നത്, ടപ്പിളിൽ പറയുന്നത്. ടപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പാരാന്തസിന്റെ ഉള്ളിലാണ്. ലിസ്റ്റ് എലമെന്റ്സിനെ നമ്മൾ കോമേഴ്സ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാം. ടപ്പിൾ വൺ ഇസ് ഈക്വൽ ടു ഫിസിക്സ് കോമ കെമിസ്ട്രി കോമ 1997 കോമ 2000. അപ്പം നമ്മൾ എന്താണ് പാരാന്തസിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്, ഓരോ എലമെന്റിനെയും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലിസ്റ്റ് പോലെ തന്നെയാണ് ടപ്പിൾ എന്നുള്ളത് ടീച്ചർ പറഞ്ഞു. അപ്പൊ എന്താണ് ടപ്പിളും ലിസ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? ഒന്ന്, ലിസ്റ്റ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ ഉള്ളിലായിരിക്കും, സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിരിക്കും. പക്ഷേ എന്താണ് നമ്മുടെ എലമെന്റ്സ്, എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ലിസ്റ്റിന്റെ എലമെന്റ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കും, അപ്ഡേറ്റ് ചെയ്യാണ് നമുക്ക്, സൈസും എലമെന്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ടപ്പിളാണെന്ന് വിചാരിക്കുക, ടപ്പിൾ എപ്പോഴും പാരാന്തസിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വാല്യൂസിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. ടപ്പിൾ എന്ന് പറയുന്നത് റീഡ് ഓൺലി ലിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് റീഡ് ഓൺലി ലിസ്റ്റ്? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് ടപ്പിളിൽ നിന്ന് ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ടപ്പിളിൽ നിന്ന് ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച്, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ടപ്പിൾ വൺ എന്ന് പറയുന്ന ഒരു ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നമുക്ക് നാല് എലമെന്റ്സ് ഉണ്ട്. നാല് എലമെന്റ്സ് ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രി 1997 2000 എന്ന് പറഞ്ഞിട്ടുള്ള നാല് എലമെന്റ്സുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. ആ നാല് എലമെന്റ്സ് ഉണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് എന്താണ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ടപ്പിൾ വൺ ഓഫ് സീറോ? ടപ്പിൾ വൺ ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഓരോ എലമെന്റിന്റെയും ഇൻഡെക്സ് വാല്യൂ എന്താണ്, ഫിസിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സീറോ. ഇപ്പോഴും നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ ആണ് അല്ലെ. സീറോ സീറോ വൺ ടു ത്രീ അങ്ങനെയല്ലേ വാല്യൂസ് വരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വാല്യൂസ് വരിക നമുക്ക്, ഇൻഡെക്സ് വാല്യൂ എങ്ങനെയാ വരുന്നത്, ഇതിന്റെ ഇൻഡെക്സ് എത്രയാ, സീറോ. ഇതിന്റെ ഇൻഡെക്സ് എത്രയാ, വൺ അല്ലേ. ഇതിന്റെ ഇൻഡെക്സ് ടു, ഇതിന്റെ ഇൻഡെക്സ് ത്രീ. ഇൻഡെക്സ് വാല്യൂ സീറോ വൺ ടു ത്രീ ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ടപ്പിൾ വൺ ഓഫ് സീറോ പ്രിന്റ് ടപ്പിൾ വൺ ഓഫ് സീറോ കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ ക്ലോസ് ചെയ്തു, ടപ്പിൾ വൺ ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ട് സെമിക്കോളം വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ടപ്പിൾ വൺ ഓഫ് സീറോ ഇൻഡെക്സ് വാല്യൂ സീറോയിലുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യുന്നത് അല്ലെ. ടപ്പിൾ വൺ ഓഫ് സീറോ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഔട്ട്പുട്ട്, ഫിസിക്സ് എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരിക. കാരണം ഫസ്റ്റ് എലമെന്റ് ഏതാ, ഫിസിക്സ് അല്ലേ. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്താ വരിക, ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടല്ലേ വരിക. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ടപ്പിൾ വൺ ഓഫ് സീറോ. നമ്മൾ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഇൻഡെക്സ് വാല്യൂസുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലൂപ്പ്. നമുക്കൊരു ടപ്പിളിലെ എലമെന്റിന് ലൂപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ലൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അല്ലെ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിനെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ പർട്ടിക്കുലർ എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ലൂപ്പ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലൂപ്പ് ഉപയോഗിക്കുന്നത്. ടപ്പിളും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ലൂപ്പ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോർ ലൂപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ടപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടപ്പിൾ ഈസ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി എന്നൊക്കെ പറഞ്ഞ ടപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ടപ്പിൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോർ ലൂപ്പ്, ഫോർ എക്സ് ഇൻ ടപ്പിൾ. ടപ്പിളിൽ ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. അത് ആപ്പിൾ ആവും, ബനാന ആവാം, ചെറി ആവാം. അതിന് എന്ത് ചെയ്യുന്നു, പ്രിന്റ് എക്സ്, ആപ്പിൾ പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ബനാന പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറി പ്രിന്റ് ചെയ്തു. മൂന്ന് എലമെന്റ് അല്ലേ ഉള്ളൂ ടപ്പിളില്. അപ്പൊ ആ മൂന്ന് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എന്ത് പറയുന്നത്, ലൂപ്പ് ത്രൂ എ ടപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ.
ലിസ്റ്റ് പറയുന്നത് നമ്മളൊക്കെ ഒരു നമ്മൾ പറഞ്ഞു ലിസ്റ്റ് ലിസ്റ്റ് ആയാലും ടെപ്പിൾ ആയാലും അതിലെന്താണ് സീക്വൻസ് ഓഫ് എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് എലമെന്റ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എലമെന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഇൻ കീവേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സീക്വൻസ് ഓഫ് എലമെന്റ്സുകളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഐറ്റത്തെ മാത്രം എന്ത് ചെയ്യുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഇൻ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇൻ അപ്പോ ഇന്നിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അതായത് ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ അങ്ങനെയുള്ള വാല്യൂസ് ആണ് ആര് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുള്ളൂ. ഇൻ കീവേഡുകൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ടപ്പിൾ ഇസ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നമുക്ക് ഇതിന്റെ ഉള്ളില് ആപ്പിൾ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനെന്താ ചെയ്യാ നമ്മള് ഇഫ് ആപ്പിൾ ഇൻ ടപ്പിൾ ആപ്പിൾ ഇൻ ടപ്പിൾ ടപ്പിളിന്റെ ഉള്ളിൽ ആപ്പിൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ അവിടെ നിന്ന് ഉപയോഗിച്ചത് ഇൻ കീവേഡ് യൂസ് ചെയ്തത്. ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടെങ്കിൽ എന്ത് പറയണം നമ്മൾ എസ് എന്ന് പ്രിന്റ് ചെയ്യണം. ആപ്പിൾസ് ഇൻ ഫ്രൂട്ട്സ് ടപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഈ പർട്ടിക്കുലർ ടപ്പിളിന്റെ ഉള്ളിൽ എന്താണ് ആപ്പിൾ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എസ് ആപ്പിൾസ് ഇൻ ഫ്രൂട്ട്സ് ടപ്പിൾ എന്ന് പറയണതായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുക. സപ്പോസ് നമ്മൾ കൊടുക്കുന്നത് ആപ്പിളിന് പകരം അല്ലെങ്കിൽ ബനാനയ്ക്ക് പകരം ഗ്രേപ്പ് ആണെന്ന് വിചാരിക്കുക. ഇഫ് ഗ്രേപ്പ് ഇൻ ടപ്പിൾ എന്ന് ചോദിക്കുക, ഗ്രേപ്പ് ഇൻ ടപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വരിക? നോ എന്നുള്ളതാണ് ഔട്ട്പുട്ട് വരിക അല്ലെ. ഒന്നും പ്രിന്റ് ചെയ്യില്ല, ഇറ്റ് ഇസ് എ ഫോൾസ് ആണ് ഔട്ട്പുട്ട് വരിക അല്ലെ നമുക്ക്. അപ്പൊ ആപ്പിൾ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഒരു ടപ്പിൾസിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഈ എലമെന്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അസൈൻമെന്റ് ക്വസ്റ്റൻ ആണ്. അപ്പോ ടപ്പിൾ വൺ 100, 200, 300 എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ടപ്പിൾ വൺ ഓഫ് വൺ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. രാത്രി 8 മണിക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യുക അയക്കുക. എല്ലാ പോർഷനും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.